നമ്മുടെ ബഹുമാന്യ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണ ശകലം. ഒരു ആശ്രമ ഭക്തൻ ആശ്രമത്തിലേക്ക് അയച്ചു തരികയുണ്ടായി. അയച്ച വ്യക്തി ഒരു പരമ്പരാഗത ആദിമാർഗ വിഭാഗത്തിൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അത് അയച്ചു തന്നിട്ട് അതിലെഴുതിയിരുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, അതിനുശേഷം അതിനൊരുചിതമായ മറുപടി നൽകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ആ വീഡിയോ കാണുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പായി ആ വിഷയത്തിൽ പറയുന്നത്, സ്വാമിജി പറയുന്നത്, കാളിയെ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി ആക്കിയത് സദാനന്ദ സ്വാമികളായണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സദാനന്ദ സ്വാമികളിലൂടെയാണ് മഹാത്മാവാൻ കഴിഞ്ഞത് എന്നാണ് യജമാൻ അയ്യങ്കാളി യജമാനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ ആ വിഷയത്തിൽ അയ്യങ്കാളി കാളി എറും കാളി അയ്യങ്കാളിയോ മഹാത്മാ അയ്യങ്കാളിയോ ഒക്കെ ആകുന്നത് സദാനന്ദ സ്വാമികളുടെ സഹായത്തോട് അനുഗ്രഹത്തോട് കൂടിയാണ് എന്ന് പറയുമ്പോൾ ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആൾ നമ്മളോട് ചോദിക്കണം അങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായം പറയുന്ന മുമ്പ് നമ്മൾ അന്വേഷിക്കുന്നതും ഈ വിധം മഹാത്മാ അയ്യങ്കാളി യജമാനെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് പുസ്തകം എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ അന്വേഷിക്കുകയുണ്ടായി. അപ്പം അതിനെ തുടർന്ന് നാം അവസാനം എത്തിച്ചേർന്ന നിഗമനം എന്തോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ അതിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഒന്നുള്ളത്, ബഹുമാന്യ ചിദാനന്ദപുരി സ്വാമികൾ അയ്യങ്കാളി യജമാനെ മോശപ്പെടുത്തണം എന്ന് കരുതിയിട്ട് പറഞ്ഞതായിരിക്കില്ല. അദ്ദേഹം ഹൈന്ദവ ഐക്യത്തെ കരുതിക്കൊണ്ടായിരിക്കാം ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കൂടാതെ സദാനന്ദ സ്വാമികളെ സംബന്ധിച്ച് സദാനന്ദ സ്വാമികൾ ഒരു പുണ്യാത്മാവാണ് മഹാത്മാവാണ് സംശയമൊന്നുമില്ല. അയ്യങ്കാളി യജമാനന്റെ ആഗ്രഹപ്രകാരം മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മീയ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യങ്കാളി യജമാനോടൊപ്പം ഒരു കാലത്ത് ആധ്യാത്മിക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു പുണ്യാത്മാവാണ്. എന്നാൽ ആ ഒരു ആവശ്യത്തിന് അയ്യങ്കാളി യജമാനൻ സദാനന്ദ സ്വാമികളുടെ സഹായം തേടിയെങ്കിലും അതല്ല തൻ്റെ ജനതയ്ക്ക് ആ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അപ്പോഴേ മഹാത്മാവ് ആ പരിശ്രമം അവിടെ ഉപേക്ഷിച്ചിരുന്നു. സദാനന്ദ സ്വാമികൾ പിന്നീടും അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയപ്പെടുന്ന അയ്യങ്കാളി യജമാനൻ മഹാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പേ ഈ എല്ലാം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൽ നിന്ന് സ്വന്തം ജനത അനുഭവിക്കുന്ന വിട്ടുനിർത്തലുകളും അല്ലെങ്കിൽ പാർശ്വവൽക്കരണവും വിധി നിഷേധങ്ങളും വഴി നടക്കാൻ പറ്റാത്ത കല്ലും മാല ഇത്തരം അല്ലെങ്കിൽ മാറുമറയ്ക്കാൻ പറ്റാത്ത ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജനതയ്ക്ക് നേരെ ഒരു ആഢ്യന്മാരാണെന്ന് നടിക്കുന്ന സവർണ സമൂഹത്തിലെ ചില ആളുകൾ നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കണമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ത്യാഗോജ്വലമായിരിക്കുന്ന സമരങ്ങളാണ് അയ്യങ്കാളി യജമാനൻ നടത്തുന്നത്. ആ കാലഘട്ടത്തിൽ ആത്മീയ പ്രവർത്തനം നടത്തുന്ന ആചാര്യന്മാർക്കപ്പുറം തൻ്റെ തനിക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ തൻ്റെ ജീവിതം കൊണ്ട് കിട്ടിയ അനുഭവജ്ഞാനം കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഉപനിഷത്ത് കൊണ്ടോ വേദാന്തം കൊണ്ടോ ആത്മവിദ്യ കൊണ്ടോ ഒന്നുമല്ല, തിരിച്ചറിവ് കൊണ്ടാണ് അത് ആത്മവിദ്യയാ. എന്നാൽ അതൊരു ഗുരു ഏതെങ്കിലും ഒരു ബാഹ്യ ഗുരുവിൽ നിന്നുള്ള ഒരു ഉപദേശമോ ശിക്ഷത്തോ കൊണ്ടല്ല. തൈക്കാട്ട് അയ്യാ ഗുരു ആയാലും ശരി, നാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമികൾ ആരുമാകട്ടെ, ഇവരുമായൊക്കെ അയ്യങ്കാളി യജമാനന് ബന്ധമുണ്ടായിരുന്നു എന്നല്ലാണ്ട് ആ തരത്തിലൊരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടല്ല അയ്യങ്കാളി യജമാനൻ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഈ സദാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമ്മിക അല്ലെങ്കിൽ ഒരു ആചാര്യത്തിൽ അവിടെ വിദ്യാപീഠം ആരംഭിക്കാമായിരുന്നു, വിദ്യാലയം ആരംഭിക്കാം, അങ്ങനെയെല്ലാം ഉണ്ടായത്. വിദ്യാലയത്തിലേക്ക് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പ്രവേശനം ലഭിക്കേണ്ട രീതിയിൽ അന്നത്തെ രാജകുടുംബത്തിൽ അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിൻ്റെതായിരിക്കുന്ന ഉടമ്പടി ഉണ്ടായിട്ടും അവിടുത്തെ മേലാളന്മാർ ചമയുന്ന ആളുകളെ സംബന്ധിച്ചിരുന്നില്ല. ആ സമയത്താണ് പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് മഹാത്മാവ് നടന്നു നീങ്ങുന്നതും വിദ്യാലയത്തിൽ പോകുന്നതും അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്നാലോ ഈ പ്രമാണിമാർ വിദ്യാലയം കത്തിക്കുകയും അവിടെ കലാപം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ പറയെന്താ, അയ്യങ്കാളി യജമാനന്റെ വില്ലുവണ്ടി സമരം അതൊക്കെ ലഹളയായിട്ടാണ് പറയുക. അപ്പൊ അവിടെ ആ തരത്തിൽ വിദ്യക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, അതുപോലെ തന്നെ മാറുമറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ,
കല്ലുമാല ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സമരങ്ങളുണ്ട്, കാളവണ്ടി വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊരു സമരങ്ങൾ, അടിക്കാൻ വന്ന ആളുകളെ വേദമോദിക്കൊണ്ടോ വേദാന്തമോദിക്കൊണ്ടോ അല്ല അയ്യങ്കാളി യജമാനൻ നേരിട്ടത്. കാരണം അത് അതിന് സാധ്യമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അധികാരം സമ്പത്ത് എല്ലാം തന്നെ ഒരു വിഭാഗത്തിന് കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരാക്രമിച്ചപ്പോൾ ആ ആക്രമണത്തെ നേരിട്ടത് കയ്യാങ്കളിയെ നേരിട്ടത് കയ്യാങ്കളി കൊണ്ട് തന്നെയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് മഹാത്മാവ് ആയോധന കലയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്നാണ് അയ്യങ്കാളി യജമാനെ മഹാത്മാ അയ്യങ്കാളിയാക്കി എന്ന് പറയുമ്പോൾ അത് തികച്ചും ആ മഹാത്മാവിനോട് സ്നേഹമുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തെ വില കുറച്ച് കാണുകയാണ്, വില കുറയ്ക്കുന്ന രീതിയിൽ പുതുതലമുറയെ ചിന്തിപ്പിക്കുകയാണ്. സ്വാമിജി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ സ്വാമിജിയുടെ വാക്കുകൾ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് സ്വാമിജി ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലായിക്കൊണ്ട് തന്നെ അദ്ദേഹം അതിലൊരു അഭിപ്രായം പറയണമെന്നാണ് നമുക്ക് അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത്. എല്ലാ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ആരും തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാനോ എടുക്കാനോ പാടില്ല. മഹാത്മാ അയ്യങ്കാളി യജമാനനെ മഹാത്മാവെന്ന് വിളിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് മഹാത്മാവെന്ന് വിളിക്കുന്നത്. അവിടെ അയ്യങ്കാളി സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള ആ മുഴുകായ പ്രതിമ, മഹാത്മാവിന്റെ മുഴുകായ പ്രതിമയുടെ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകര് ഇന്ദിരാഗാന്ധിയെ പോയി ക്ഷണിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഇന്ദിരാഗാന്ധി പറയുന്നതാണ് അയ്യങ്കാളി മഹാത്മാവാണ് എന്നുള്ളത്. അങ്ങനെയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പ്രേംനസീറും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ദിരാഗാന്ധിയാണ് മഹാത്മാവാണെന്ന് പറയുന്നത്. അതെന്തുകൊണ്ട്? ആ ത്യാഗോജ്വലമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും തന്നെയും സദാനന്ദ സ്വാമികൾ അനുഗ്രഹം വാങ്ങിക്കൊണ്ടോ ശിഷ്യത്വം കൊണ്ടോ അല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആചാര്യനോ ഒരു നവോത്ഥാന നായകനോ എന്തെങ്കിലും ഒരു ഉത്കൃഷ്ടമായിട്ട് ഏതെങ്കിലും മേഖലയിൽ കടന്നു വന്നാൽ അത് മറ്റാര് ഏതെങ്കിലും വിഭാഗക്കാരുടേതായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് സാധ്യമല്ല എന്ന് പറയുകയാണ്. സഹകരണം വേണ്ടി വരും, എന്നാൽ അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കെ രാധാകൃഷ്ണൻ എം പി ആകുന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണൻ അപ്രസക്തമാവുകയല്ലേ? ചാത്തുണ്ണിമാഷ് മന്ത്രി അത് EMS നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹം കൊണ്ട് വീട്ടുവെട്ടരിപ്പാടിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തുണ്ണിമാഷിന്റെ പ്രവർത്തനങ്ങൾ എവിടെ പോയി? അദ്ദേഹത്തിന് ഒരു കഴിവില്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റുമോ? പൊയ്കയിൽ അപ്പച്ചൻ അങ്ങനെ ആയത് വേറെ ഏതോ പാതിരിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പൊയ്കയിൽ അപ്പച്ചൻ എന്തുണ്ട്? എന്നാൽ ഈ പറയുന്ന ഇപ്പോൾ അയ്യങ്കാളി യജമാനൻ സദാനന്ദ ഗുരുദേവന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുന്നവർ, അവർ ഇവിടെ ശങ്കരാചാര്യ ചണ്ടാളന്റെ മുന്നിൽ കാലുമടക്കി മുട്ടുകുത്തി വന്ദിച്ചു ക്ഷമാപണം നടത്തി തെറ്റ് പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അത് തികച്ചും തെറ്റായ കാര്യമാണ്. അങ്ങനെ ഒരു ചണ്ടാളൻ ഉണ്ടായിട്ടില്ല. അതൊരു പ്രകടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശങ്കരന്റെ എന്താ പറയുക ഭാവനയാണ്. അവിടെ ചണ്ടാളൻ ഉണ്ടായിട്ടില്ല. എന്താണ് ഇവർക്കൊന്നും ഇത്തരം ആളുകളുടെ ശിക്ഷത്വം സ്വീകരിക്കാനോ കീഴ്വഴക്കോ അംഗീകരിക്കണം? അവൻ ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും വടക്കൻ കേരളത്തിൽ ദൈവസങ്കല്പത്തിൽ പൊട്ടൻ തെയ്യം കെട്ടിയാടുമ്പോഴാണ് പോണത്. മലയനും പൊലയനും കെട്ടിയാടുമ്പോൾ ആദിമന്റെ പരമ്പരയിൽ പറഞ്ഞ ഒരു പുണ്യാത്മാവിനെ നിഷേധിച്ചു കൊണ്ടാണ് പോണത്. അതില്ല. എന്നാലോ ശങ്കരാചാര്യരുണ്ട്. ശങ്കരാചാര്യന്റെ പരാജയം ശങ്കരാചാര്യ സംബന്ധിച്ച് എഴുതുമ്പോൾ അതില്ല, അത് ശങ്കരാചാര്യ കൃതി മാത്രം. ശങ്കരാചാര്യ കൃതി മാത്രമല്ലല്ലോ ഇവിടെ കൃതി, അല്ലാണ്ട് തന്നെ ഇവിടെ സംഭവം അന്ന് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്നില്ലേ? ഈ ചരിത്രം ഒരു എന്താ പറയുക അനുഷ്ഠാനമായിട്ടും ആചാരമായിട്ടും നിലനിൽക്കുന്നില്ലേ? വന്ദിക്കുന്നില്ലേ? കെട്ടുന്നത് ആരാ? ആദിമനല്ലേ? പക്ഷെ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കില്ല. എന്താണ് അത് അംഗീകരിച്ചു കൊടുക്കില്ല മാത്രമല്ല, അത് വെറും ശങ്കരന്റെ ഭാവനയാണ്. ശങ്കരൻ ആരുടെ മുന്നിൽ മുട്ടുകൊടുക്കില്ല. ശങ്കരാചാര്യക്ക് മുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഗോവിന്ദപാദരൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു ചണ്ടാളൻ ഗുരുവാകാൻ പാടില്ല. അത് സംബന്ധിച്ചു തരില്ല. എന്നാ പരശുരാമൻ മഴുകെറിഞ്ഞു പറഞ്ഞാലോ? അത് ഓക്കെയാണ്. ശങ്കരാചാര്യ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ഈ സമൂഹത്തിന് ദോഷം നായാടി ചെറുമല നായാടട്ടെ എന്ന് പറഞ്ഞാലേ ശങ്കരൻ എഴുതിയതല്ല, ഗ്രന്ഥം വെച്ചിട്ടാണ് പണത് എഴുതിയതല്ല. അപശൂദ്രാധികരണം പറയുമ്പോൾ ശൂദ്രന്റെ വേദാധികാരം അറിയുമ്പോൾ അത് ശങ്കരന്റെ അല്ല, ജന്മം കൊണ്ട് തന്നെയാണ് വർണ്ണമെന്ന് ശങ്കരൻ സ്ഥാപിക്കുമ്പോൾ ശങ്കരാചാര്യ പറയുമ്പോൾ അത് ശങ്കരൻ പറഞ്ഞിട്ടില്ല. എന്നാ ശങ്കരാചാര്യരെ ഒരുപാട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അത് തനിക്ക് സ്വീകാര്യമായതൊക്കെ ഓക്കെയാണ്, അല്ലാത്തതൊന്നും ചെയ്യില്ല. അപ്പൊ ശങ്കരാചാര്യ പരമാചാര്യനാണെങ്കിൽ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ അവിടെ ചണ്ടാളൻ ഉണ്ടായിട്ടില്ല, ജനിച്ചിട്ടുമില്ല. അങ്ങനെ പറയും അയ്യങ്കാളി യജമാനോ അല്ല, അതിനൊരു ഗുരു ഉണ്ട്, അത് ഇന്ന ആൾക്കാരാണ്. അവർക്കൊരു ഗുരു ഉണ്ട്, അവർ ഇന്ന ആൾക്കാരാണ്. എന്താ ഈ ജനതയ്ക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന? അറിഞ്ഞോ അറിയാതെയോ
ഈ പരശുരാമൻ മഴുകുന്ന കാര്യം പോലെ നങ്ങേലിയുടെ കാര്യം പറഞ്ഞാൽ പറയും നങ്ങേലി ഇല്ല, അത് മിത്താണ്, അത് മോല മുറിച്ചിട്ടില്ല, മരിച്ചു പോയിട്ടുണ്ടോ, അവന് മുറിച്ചിട്ടില്ല, അങ്ങനെ ഒരാളെ ഉണ്ടായിട്ടില്ല. അതെന്ത് നീതിയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജനതയുടെ കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മഹത്വത്തെ അവരുടെ മഹത്വമായിട്ട് അംഗീകരിച്ചു കൊടുത്തൂടാ? എന്തിനാണ് അതിന്റെ പിന്നിൽ മറ്റൊരു ഏതൊരു സവർണനോ അല്ലെങ്കിൽ അത്തരം ചിന്താപദ്ധതിയുള്ള ആളുകളുടെ വംശപാരമ്പര്യമെന്ന് ഒരാളെ എടുത്ത് വെക്കുന്നതിന്? ഇവർക്ക് കഴിവൊന്നുമില്ലേ? പണ്ട് സെൻകുമാർ പറയണ്ടായി പട്ടികജാതിക്കാർക്കൊന്നും ബുദ്ധിയില്ല എന്നുള്ളവർ, അതുകൊണ്ടാണ് ഇവർക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സെൻകുമാർ ഈഴവനാ പറയുന്നേ. അതേ ഭാവം തന്നെയല്ല ഈ പറഞ്ഞു വെക്കുന്നത്. വീണ്ടും പറയുന്നു, സ്വാമിജി ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞതെന്ന ബോധ്യം നമുക്കുണ്ട്. കാരണം സ്വാമിജിയോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്, ആ ബോധ്യം നമുക്കുണ്ട്. പക്ഷെ സ്വാമിജിയുടെ വാക്കുകൾ ആ രീതിയിൽ ചിന്തിക്കാൻ ഇടയുണ്ടാകും എന്നുള്ളത് കൊണ്ടും അത് മറ്റു ചിലർക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടും അത് അയ്യങ്കാളി യജമാനെ കുറച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അയ്യങ്കാളി യജമാനന്റെ മഹാത്മാവ് അയ്യങ്കാളി യജമാനന്റെ സ്വതസിദ്ധമായ പ്രവർത്തനം കൊണ്ടും അത് ആ ജന്മപാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദിമന് കിട്ടിയിട്ടുള്ള അടിയിൽ നിന്നും അവന്റെ വിട്ടെടുത്തലും കൊണ്ടും അവനുള്ള ആക്ഷേപങ്ങൾ കൊണ്ടും അവന്റെ ആ പുലയ പാരമ്പര്യത്തിൽ നിന്ന് അവനുണ്ടായിട്ടുള്ള ആ ഒരു വീര്യമാണത്, വീരത്വമാണ്. സദാനന്ദ ഗുരുദേവന്റെ ആ ഒരു ശാന്തതയോ അല്ലെങ്കിൽ അതുപോലുള്ള വേദാന്ത ഉപദേശവും അല്ല അതിന് കാരണം, അതെന്നും ഉപേക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, മഹാത്മാ അയ്യങ്കാളി യജമാനൻ മാത്രമല്ല, ആദിമ വിഭാഗത്തിൽ നിന്ന് ഏതൊരാചാര്യനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതുമല്ല പൊളിറ്റീഷ്യനോ കർഷകനോ ആരുണ്ടായാലും ശരി, അതിന് മറ്റാരുടെങ്കിലും പിതൃത്വം സ്ഥാപിച്ചുകൊണ്ട് അവരാണ് അവരുടെയൊക്കെ പിതാവ് എന്ന് സ്ഥാപിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, അത് അവരുടെ അജ്ഞാനമായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ജനതയുടെ ഉന്നമനത്തിന് ഈ ജനത തന്നെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്, അങ്ങനത്തെയാണ് മഹാത്മാക്കൾ ആവും ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ള സഹകരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതിൽ അർത്ഥം കരുതരുത്. സഹകരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണം, അല്ലാണ്ട് പറ്റില്ല. പൊട്ടിമുളച്ചതാണെന്നും പറയുന്നില്ല, എല്ലാവരുടെ സഹകരണം. സാധുജന പരിപാലന അയ്യങ്കാളി യജമാനെ സ്ഥാപിക്കുന്ന സ്വന്തം വിദ്യാഭ്യാസത്തിലല്ല, മറ്റുള്ളവരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി യജമാനൻ ഈ സാധുജന പരിപാലന എന്ന പത്രം ആ കാലഘട്ടം തുടങ്ങുന്നത്. അപ്പൊ അത് ആരുടെയും സഹായമില്ല എന്ന് പറയുന്നില്ല, എന്നാൽ സഹായം ആ അർത്ഥത്തിൽ അനുഗ്രഹമായിട്ട് ഒരു ഗോഡ്ഫാദർ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ അത് മറ്റുള്ളവരുടെ തലയിൽ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിലാണ് പറഞ്ഞത് നിങ്ങൾ ശങ്കരാചാര്യക്ക് മുകളിൽ ചണ്ടാളനെ സ്ഥാപിക്കാൻ തയ്യാറാകണം. ചണ്ടാളനെ അംഗീകരിക്കാതെ ചണ്ടാളന്മാർക്ക് മുകളിൽ ഈ പറഞ്ഞ ആളുകൾ എപ്പോഴും സ്ഥാപിക്കുന്നതും അതിന് നിങ്ങൾ പല പല ന്യായങ്ങൾ കണ്ടെത്തുന്നതും അംഗീകരിക്കാൻ ഒരിക്കലും ആകില്ല. ഇത്തരം ന്യായങ്ങളെ കൊണ്ട് ഹൈന്ദവൈക്യം സാധ്യമാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഒരുത്തനെ അംഗീകരിക്കേണ്ടത് അവരായിക്കൊണ്ട് അവരെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, ആ മഹത്വമാണ് അവരെ മഹാത്മാവാക്കുന്നത്, അല്ല മറ്റുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ സദാനന്ദ ഗുരുദേവന്റെ ഏതെങ്കിലും മറ്റുള്ള ശിഷ്യന്മാർ എന്തുകൊണ്ട് മഹാത്മാവായില്ല, ആകാൻ കഴിയില്ല. സദാനന്ദ ഗുരുദേവന്റെ സ്വാമികളുടെ 100-ാം സമാധി ദിനമാണ് ആഘോഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മഹാത്മാവിനെ പൂർണ്ണ ആദരവോട് കൂടി തന്നെ നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വെളിച്ചടിച്ചൊരു വിഷമമുണ്ട്, പക്ഷെ അങ്ങനെ ചിത്രീകരിച്ചത് കൊണ്ടാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ മനസ്സും ആ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയൊക്കെ സദാ നമ്മളെ എല്ലാ ആദരവോടെയും ബഹുമാനിച്ച് ആദരിക്കുന്നു. ആ ഒരു സമാജത്തിന് 100-ാം വർഷികം ആചരിക്കുമ്പോൾ അതിന്റെ എല്ലാവിധ ആ പൂർണ്ണതയിലും ഈ ഉള്ളവനും അതിലെല്ലാം പങ്കുചേരുന്നുകൊണ്ട് മനസ്സാൽ അതിന് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനെ അദ്ദേഹത്തെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം ചിത്രീകരിക്കുന്ന വേണ്ടി മറ്റൊരു മഹാത്മാവിന്റെ മഹത്വത്തെ കടമെടുക്കേണ്ട ആവശ്യമില്ല. സദാനന്ദ ഗുരുദേവന്റെ അല്ലെങ്കിൽ സദാനന്ദ സ്വാമികളുടെ മഹത്വമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിന് അയ്യങ്കാളി യജമാന്റെ ഗോഡ്ഫാദറോ അല്ലെങ്കിൽ പിതൃത്വമോ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അയ്യങ്കാളി യജമാന്റെ മഹാത്മാവ് എന്ന പദം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം, അത് അയ്യങ്കാളി യജമാന്റെ സ്വപ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്, അത് അദ്ദേഹം അടിസ്ഥാന വിഭാഗത്തിന് വേണ്ടി പ്രയത്നിച്ചതിന്റെ ഭാഗമാണ്. അത്തരത്തിലൊരു പ്രവർത്തനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയോ അന്ന് നാരായണ ഗുരുദേവനാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുക്കന്മാരാവട്ടെ അവർക്കാർക്കും സാധ്യമായിട്ടില്ല. അവരെല്ലാം ആത്മീയത മാത്രം പറഞ്ഞിരിക്കുമ്പോൾ അതിനപ്പുറം ഒരു മനുഷ്യത്വത്തോടുകൂടി പൂർണ്ണമായും തന്റെ ജീവാത്മാവിന്റെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോയി ഒരു വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത മഹാവിപ്ലവകാരിയാണ് മഹാത്മാ അയ്യങ്കാളി യജമാനൻ എന്ന് മനസ്സിലായിക്കൊണ്ടേ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയാണ് വെക്കുന്നത്. അവസാനമായി പറയുന്ന ബഹുമാന്യ ചിദാനന്ദപുരി സ്വാമികൾ മറ്റൊരർത്ഥത്തിലല്ല ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരിക്കുക, എന്നാൽ ആ അർത്ഥത്തിൽ ചിത്രീകരിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയമാണ് സ്വാമിജി. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ ആരും വ്യാഖ്യാനിക്കാനോ ദുർവ്യാഖ്യാനം ചെയ്യാനോ പാടില്ല. നമ്മൾ മൊത്തത്തിലുള്ള ആളുകളുടെ വീക്ഷണത്തിന്റെ പോരായ്മകളാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശങ്കര ചണ്ടാള സംവാദവും നേരിട്ടുള്ള കാഴ്ചപ്പാടും പറഞ്ഞ് വീണ്ടും പറയുന്നു, ചണ്ടാളൻ എന്ന് പറയുന്നത് ഒരു മിത്തല്ല, അത് ജീവിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. ഞങ്ങളുടെ എല്ലാം മുത്തശ്ശനായിട്ട് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരു പുണ്യാത്മാവാണ് ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞത്. അതാണ് പൊട്ടൻ ദൈവമായിട്ട് ഇന്നും കെട്ടിയാടുന്ന ദൈവം ജീവിച്ചിരുന്ന ആ ഒരു വീരന്മാരെ കെട്ടിയാടുക എന്നുള്ളത് ഞങ്ങളുടെ പരമ്പരയുടെ ഭാഗമാണ്, പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, ആദിമ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്, അത് കേരളത്തിന്റെ തനത് സവിശേഷത്തിന്റെ ഭാഗമാണ്. ഏറ്റവും കൂടുതലുള്ളത് വടക്കൻ കേരളത്തിലാണ് താനും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ഇവരെയും ആദ്യമുത്തം ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലത്താനും കരുനീലി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരെ സകല പടിമാനമക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. അം ഹരിനമ ചണ്ടാള രൂപായ കുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.